നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളകളുടെ നിലവിളി അങ്ങ് ടെഹ്റാനിൽ ഉയരുന്നു. ഇതോടെ ഇറാൻ ഭയന്ന് വിറയ്ക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് ഞങ്ങൾ യുദ്ധത്തിനില്ലേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കാണ് യുദ്ധം ചെയ്യാൻ മുട്ടി നിൽക്കുന്നത്. എന്നാൽ നേരിട്ട് യുദ്ധം ചെയ്യുമോ? അതില്ല. പകരം ഹൂദികളെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ രംഗത്തിറക്കി ഇസ്രയേലിനെ ഒതുക്കാമെന്ന പാഴ്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോഴും. എന്നാൽ ഇറാന്റെ വാക്കും കേട്ടോണ്ട് ഇസ്രയേലിന് നേരെ ഇറങ്ങിയ ഹമാസിന്റെയും ഹൂദികളുടെയും ഹിസ്ബുള്ളയുടെയും അവസ്ഥ പരലോകത്തേക്ക് ഭീകരരെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെന്നും യുദ്ധം മേഖലയാകെ വ്യാപിച്ചാൽ തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പെസഷ്ക്യാൻ. പശ്ചിമേഷ്യയിൽ അസ്ഥിരതയുണ്ടാവാൻ കാരണക്കാരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സമാധാനത്തിൽ മുന്നോട്ടു പോകണം. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എല്ലാ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത് ഇസ്രയേലാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ അന്താരാഷ്ട്ര സമൂഹം മൌനം പുലർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ഭാഗമാകുമോ എന്ന ചോദ്യത്തിന് പെസഷ്ക്യാൻ വ്യക്തമായ മറുപടി നൽകിയില്ല. അതേസമയം ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടെന്ന പേരിൽ ലബനനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തുകയാണ്. ഈ വിഷയത്തിൽ ഇറാൻ പൊള്ളി നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പ്രസിഡന്റിന്റെ പ്രതികരണം ഞങ്ങൾ യുദ്ധത്തിനില്ല എന്നും, എന്നാൽ ഇറാൻ പരമോന്നത നേതാവ് പറയുന്നത് ഇസ്രയേലിനെ വെറുതെ വിടരുത് എന്നുമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഇറാനിൽ ഇറാൻ ഭരണകൂടം തന്നെ പിളർന്നു നിൽക്കുകയാണ്. ഇസ്രയേൽ ശക്തമായ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന് തിരിച്ചടിയായി ഗലീലി, ഹൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കുൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട്. 2006 ശേഷം ലബനനിന് നേരെയുണ്ടായതിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. സംഭവത്തെ യുദ്ധപ്രഖ്യാപനം എന്ന് വിശേഷിപ്പിച്ചാണ് ഹിസ്ബുള്ളയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനം. വടക്കൻ അതിർത്തിയിൽ ഇസ്രയേൽ സേനാ വിന്യാസം ശക്തമാക്കിയതും ടാങ്കുകൾ സജ്ജീകരിച്ചതും കടന്നുകയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട്. എന്നാൽ കരയാക്രമണം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും നിർണായക റോളിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇസ്രയേലും ലബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം കനത്ത സാഹചര്യത്തിൽ മധ്യേഷ്യയിലേക്ക് അധിക സൈനികരെ അയക്കാൻ US തീരുമാനിച്ചതായി പെന്റഗൺ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ച സംഘർഷ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടെ മേഖലയിൽ ഇതിനകമുള്ള സേനയെ വർദ്ധിപ്പിക്കുന്നതിന് കുറച്ചധികം സൈനികരെ അയക്കുന്നതായി പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പറഞ്ഞു. എന്നാൽ എത്ര സൈനികരെ വിന്യസിക്കുമെന്നോ എന്തിനൊക്കെ ചുമതലപ്പെടുത്തുമെന്നോ റൈഡർ വിശദമാക്കിയിട്ടില്ല. നിലവിൽ 40,000 യുഎസ് സൈനികർ ഈ മേഖലയിലുണ്ട്. യുദ്ധവിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാൻ തിങ്കളാഴ്ച വിർജീനിയയിലെ നോർഫോക്കിൽ നിന്ന് പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ നിലവിൽ ഗൾഫിൽ വിന്യസിച്ചിരിക്കുന്ന വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കനെയും US ഉപയോഗിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.